ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചുരിദാർ സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിസൈനുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മളൊരു ചുരിദാർ സെറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ലൈനിങ് ക്ലോത്ത് ആയിട്ട് അതിൻ്റെ പാൻസിൻ്റെ തുണി തന്നെയാണ് യൂസ് ചെയ്യുന്നത് പാൻസ് നമുക്ക് വേറെ ഉള്ളതുകൊണ്ട് പാൻസിൻ്റെ തുണി എടുത്ത് നമ്മൾ ലൈനിങ്ങിനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് പറയുന്നത് ആദ്യമേ നമ്മൾ ലൈനിങ് ക്ലോത്ത് ആയിട്ടുള്ള തുണിയെ ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മടക്കി കൊടുക്കുന്ന എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യത്തിന് മാത്രം മടക്കി കൊടുത്താൽ മതിയെ ഒരുപാട് അങ്ങ് മടക്കിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ആവശ്യത്തിന് വിട്ടില് ഇപ്പം നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നമ്മൾ നമ്മളുടെ ക്ലോത്തിനെ ഒന്ന് ലെവല് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന വിത്ത് ഒരു പന്ത്രണ്ടര ഇഞ്ചാണ് അതായത് നമ്മൾക്ക് ബോട്ടം ഭാഗത്ത് വേണ്ടത് എത്രയാണോ അതനുസരിച്ചാണ് മടക്കി കൊടുക്കേണ്ടത് ഇനി നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യുക അത് തന്നെ നമ്മൾ ആം ഹോളിന് മാർക്ക് ചെയ്യുക എന്നിട്ട് അര ഇഞ്ച് ഇവിടെ നമ്മൾ കൊടുക്കുക അപ്പം നമുക്ക് അര ഇഞ്ച് കുറച്ച് ആറര ഇഞ്ചെന്ന് കിട്ടുകയെ ആറര ഇഞ്ചിന് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കറക്റ്റ് സെൻറ്റർ മടക്കി കൊടുക്കുക നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക അര ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുക അതിന് ശേഷം ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക എല്ലാവരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളൊരു പതിമൂന്ന് ഇഞ്ച് വേസ്റ്റ് അളവ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക ഇവിടെയും നമ്മൾ അര ഇഞ്ച് ലൂസ് കൊടുക്കാവേ അതിനുശേഷം രണ്ട് ഇഞ്ച് നമുക്ക് തുമ്പും കൊടുക്കാവേ ഇനി ഹിപ്പ് അളവ് നമ്മളൊരു പതിനെട്ട് ഇഞ്ചോ പത്തൊമ്പത് ഇഞ്ചോ ഒക്കെ കൊടുക്കുക അത് അളവ് അളവനുസരിച്ച് ടോട്ടൽ ഹിപ്പിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മാർക്ക് ചെയ്യുക അതിനുശേഷം ഒരു ഇഞ്ചേ നമ്മൾ കൊടുക്കാവുള്ള ഒന്നിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ വല്ലാതെ ചുഴുകായി പോകും ഇനി ഈ പോയിന്റുകളെ തമ്മിലെല്ലാം നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും സ്വന്തം അളവെടുക്കുക എന്നിട്ട് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ നമ്മളിതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ഇത് നമ്മളുടെ ബാക്ക് ആംഹോളാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നെക്കിന് ഇഞ്ചാണ് വിട്ടു കൊടുക്കുന്നത് നെക്കിൻ്റെ ലെങ്ത് നമ്മളൊരു ആറ് ഇഞ്ച് അഞ്ച് മുക്കാൽ ആറ് ഇഞ്ചോളം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ച് തന്നെ ഇവിടെ വിട്ടു വേണമെന്ന് നമ്മളിങ്ങനെ ഉണ്ടോയെന്ന് നോക്കുക അതിന് ശേഷം ഈ ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതുപോലെ റൗണ്ട് വന്നതിന് ശേഷം ഒരു ചെറിയ രീതിയിൽ നമ്മളിങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് താഴേക്ക് അപ്പോൾ നമുക്ക് ടോട്ടൽ ഏഴ് ഇഞ്ചോളം ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ സ്ലാൻ ലൈനും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാവേ ഇനി നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് അകത്തേക്ക് ഒരു അരേ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഒരിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ടെ ഭാഗം ഇതുപോലെ കുഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മളുടെ ഫ്രണ്ട് ആം ആംഹോളാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബാക്ക് ആം ഹോൾ ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് ഫ്രണ്ട് ആം ആംഹോളുമാണ് അപ്പം നമ്മളുടെ ഈ മുഗൾ ഭാഗത്തുള്ളത് നമ്മൾ ഇതുപോലെ നെക്ക് കട്ട് ചെയ്യുന്നില്ല ബാക്കി ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ഭാഗത്തൂടെ മാത്രമേ ആം ആംഹോളിൻ്റെ ഭാഗമേ കട്ട് ചെയ്യാവുള്ളൂ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് മാറ്റാവുള്ളൂ നമ്മൾ ഹിപ്പ് വരെ ഇതുപോലെ കട്ട് ചെയ്ത് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഷോൾഡർ പോയിൻ്റ് മുതൽ ഹിപ്പ് പോയിൻ്റ് വരെ നമ്മൾ പത്തൊമ്പത് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മളുടെ ബാക്കി ലെങ്ത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ അതിൽ നിന്ന് നമുക്കൊരു രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ച് നമ്മുടെ ലൈനിങ്ങിന് കൊടുത്താൽ നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഉള്ള ആ മുപ്പത്തിയെട്ട് ഇഞ്ച് മൊത്തം എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഹിപ്പിന് കിട്ടിയിരിക്കുന്ന അതേ അളവ് എത്രയാണോ അത് തന്നെ നമ്മൾ ഈ ബോട്ടം ഭാഗത്ത് കൊടുത്താൽ മതി അല്ല എനിക്ക് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് വീതി കൂട്ടി കൊടുക്കാവേ അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൊടുക്കാം ഒട്ടും വണ്ണമില്ലാത്തവരാണെങ്കിൽ ആ ഹിപ്പിൻ്റെ അളവ് തന്നെ കൊടുത്താൽ മതി അല്ല വണ്ണം ഒരു അല്പം കൂടി ഉള്ളവരാണെങ്കിൽ ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ വരെയൊക്കെ കൂടുതൽ കൊടുക്കാവേ ഇനി ഒരുപാട് വണ്ണം ഉള്ളവരാണെങ്കിൽ ഇവിടുത്തെ ഒരു മൂന്നിഞ്ച് വരെയൊക്കെ കൊടുക്കാം ഇനി ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്കിപ്പം ലഭിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗവും വേസ്റ്റിൻ്റെ ഭാഗവും ഒക്കെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആകും ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ബോട്ടം ഭാഗവും ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മളുടെ ഓരോരുത്തരും അവനവൻ്റെ അളവിലാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തെ ബാക്ക് പോർഷനെ ഇതുപോലെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ബാക്കിനെക്ക് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുമില്ല കട്ട് ചെയ്തിട്ടുമില്ല ഫ്രണ്ട് നെക്ക് മാത്രം നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് ആംഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്തിടും ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇനി നെക്കിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ മൂന്നിഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു അഞ്ചേ മുക്കാൽ ആറു ഇഞ്ചോളം നമ്മൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ മൂന്നിഞ്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും ഉണ്ടോയെന്ന് നോക്കുക അതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനൊരു നെക്ക് കട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടുക ഇതിന് ഇപ്പോഴത്തെ വശത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുക്കണേ മടക്കി എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു വലിച്ചത് ഇപ്പോഴത്തെ സൈഡിൽ ഇതുപോലെ നമുക്ക് ലഭിക്കുമേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണിത് നമുക്ക് വക്ര ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുക നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പം കട്ട് ചെയ്തിട്ടേ ഇല്ലേ ഇനി നമ്മൾ ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണെ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് വേണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കിന് കൊടുത്തിരിക്കുന്ന ഇഞ്ച് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നെക്കിന് ലെങ്ത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു മൂന്നര ഇഞ്ചോളമാണ് കൊടുക്കുന്നത് അല്ല എങ്കിൽ ഒരു ആറ് ഇഞ്ച് വരെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവേ അതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് നെക്കിന് ലെങ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ നമ്മളൊരു റൗണ്ട് ആണ് കൊടുക്കുന്നത് റൗണ്ട് നെക്ക് നമ്മൾ ഫ്രഞ്ച് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് കർവ് വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണിത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഷെയ്പ്പ് കിട്ടത്തില്ലേ നമ്മൾ ഈ ഒരു മെതേഡിലാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന അത്ര നല്ല നീറ്റായിട്ടുള്ള റൗണ്ട് നമുക്ക് ലഭിക്കത്തില്ല അപ്പം വെച്ച് ഫ്രഞ്ച് കർവ് വെച്ച് കൊടുക്കേണ്ട മെതേഡെന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ആ രണ്ട് വശവും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള റൗണ്ട് നമുക്ക് ലഭിക്കുക നമ്മൾ റൗണ്ട് സാധാ കൈ കൊണ്ട് കൊടുത്താലും നല്ല നീറ്റായിട്ട് കിട്ടും ഇനി കൈ കൊണ്ട് കൊടുത്താൽ കിട്ടത്തില്ലാത്തവർക്ക് ഇതുപോലെ ഫ്രഞ്ച് കയറുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് യൂസ് ചെയ്യാവേ അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കുക ഇപ്പം നമ്മൾ ആദ്യമായി വരച്ചിരിക്കുന്ന ആ ഒരു ഡിഫറൻസ് കണ്ടോ അതുപോലെ വരും അതുകൊണ്ടാണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണേ നല്ല റൗണ്ട് കിട്ടണമെങ്കിൽ അത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ ഈ ഡിസൈനുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് ഇത് ഫ്രണ്ട് പോർഷനാണ് ഡിസൈൻ ഡിസൈനുള്ളത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ആ ഡിസൈൻ ഈ ലൈനിങ്ങിൻ്റെ ബോട്ടഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മൾ കറക്റ്റായിട്ടാണോ വന്നോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ പിൻകുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോ ഇതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ എവിടെയാണോ ഈ വരച്ചേക്കുന്നത് അതുവഴിയാണ് ഇതുപോലെ ആ ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് കട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ ഈ വളവുകളിലെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ടിട്ട് കൊടുത്തേ അതിനു ശേഷം നമ്മളിതിനെ തിരിച്ച് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ അപ്പം ഈ ഷെയ്പ്പ് കിട്ടാൻ വേണ്ടി അവിടെ എല്ലാം വലിച്ച് നല്ല നീറ്റായിട്ട് വേണം എങ്ങനെയാണോ ഷേപ്പ് ആ അനുസരിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തുകൂടെ കൊടുക്കണേ അപ്പം നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് നമുക്കിതുപോലെ നെക്ക് ലഭിക്കുകയെ അപ്പം നമ്മൾ ഇതുപോലെ നെക്ക് ലഭിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തിരിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തോ ഈ സൈഡുകളിലെല്ലാം കുത്തി കൊടുക്കാം ഈ കുത്തി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ ഒട്ടും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാത്ത രീതിയിൽ വളരെ നീറ്റായിട്ട് വേണം നമ്മൾ കുത്തി കൊടുക്കാൻ അതിന് ശേഷം നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ആംഹോളിൻ്റെ ഭാഗം മാത്രം നമ്മളിങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണേ അത് നമ്മൾ ഷോൾഡർ ഇൻവിസിബിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ആംഹോളിൻ്റെ ഭാഗം മാത്രം നമ്മൾ ചെയ്തിട്ടില്ല ബാക്കി എല്ലായിടവും അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ സ്ലീവിനായിട്ട് നമ്മളുടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇട്ടിരിക്കുകയാണ് ഇത് സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കുള്ള ഏറ്റവും നല്ല മെതേഡാണ് ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവർക്കും ബിഗിനേഴ്സിനും എല്ലാം ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് നമുക്ക് ആ ലെങ്ത് എടുക്കാം നമ്മുടെ ക്ലോത്തിൽ ക്ലോത്തിലിപ്പം പതിനഞ്ച് ഇഞ്ചോളെ കിട്ടുന്നുള്ളേ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ക്ലോത്ത് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പതിനഞ്ച് ഇഞ്ച് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബാക്ക് ആംഹോളിൻ്റെ ഭാഗം എടുക്കുകയാണ് അവിടെ നമ്മൾ ടു ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ എത്രയുണ്ടത് ഇങ്ങനെ അളം നോക്കുക നമുക്ക് എട്ടിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഓരോ ഓരോരുത്തരുടെ അളവ് എത്രയാണോ അതാണ് നോക്കേണ്ടത് ആ എട്ട് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക രണ്ട് ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മളുടെ ഡൗൺ വേഡ് എത്രയാണോ മൂന്നര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഈ പോയിന്റുകളെ തമ്മിൽ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്രയാണോ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ കറക്റ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒര ഇഞ്ച് ഈ ഭാഗത്തിൻ്റെ സെൻറ്ററിൻ്റെ മുകളിൽ താഴേക്ക് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ആ ഒന്നര ഇഞ്ച് അവിടെ നമ്മൾ കൂർത്തിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുത്ത് ഈ താഴ് കൂടി ഇങ്ങനെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നല്ല നീറ്റായിട്ട് നമുക്ക് ആം ഹോൾഡ് കിട്ടും ഇനി നമുക്ക് എത്രയാണോ ഓപ്പൺ കൊടുക്കേണ്ടത് ടു ഇഞ്ച് സീമലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ ഭാഗങ്ങളെ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഇതൊരു ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ളത് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേ അതിനുശേഷം ഇതിനെ നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് മുക്കാലിഞ്ചോളം ഒരു ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ മുക്കാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ കുഴിച്ച് കൊടുക്കുകയാണ് ഇത് നമ്മുടെ ഫ്രണ്ട് ആംഹോളിന് വേണ്ടിയുള്ളതാണ് ഇങ്ങനെ നമ്മൾ കുഴിച്ച് കൊടുക്കുന്നതേ അത് നമ്മൾ മെയിൻ പോർഷൻ കട്ട് ചെയ്തപ്പോഴും ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ലീവിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു കൊടുത്തു ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു ബോട്ടം ഭാഗത്തേക്ക് നമ്മളൊരു സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ഇതുപോലെ ആം ഹോളിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ ലൈനിങ്ങുമായിട്ട് പിടിപ്പിക്കാതെ വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ എടുത്ത് ഇൻവിസിബിളായിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഈ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിലാണ് ഒരുപോലെ വെക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ ഒട്ടും നീങ്ങി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് ഷോൾഡറും നമ്മൾ ഇതേ മെതേഡിലാണ് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ലഭിക്കും അതിന് ശേഷം നമ്മൾ ഈ സൈഡുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സൈഡുകൾ നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുമ്പം സ്ലീവിൻ്റെ ബോട്ട ഭാഗത്ത് നമ്മൾ ഈ ഡിസൈൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ നമ്മളെടുക്കുക ഈ കുഴിച്ച് വെട്ടിയിടണം നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്നത് പോലെ നമ്മൾ ഈ സെൻറ്ററുകൾ വയ്ക്കുക സെൻറ്ററിൽ നിന്ന് തുടങ്ങിയാൽ മതിയേ നമ്മൾ എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സ്ലീവിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ സെയിം മെത്തേഡിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് ഇവിടെയും ഇതിങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ കുഴിച്ച് വെട്ടുന്ന വേണം ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലാണ് ഈ വിശവും നമ്മളിങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമുക്കുണ്ട് വീഴ്ത്തനുസരിച്ച് നമ്മൾ ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിങ്ങനെയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് അപ്പം സ്വന്തം അളവെടുത്ത് അവനവൻ്റെ അളവായിരിക്കണം ചെസ്റ്റിലും വെസ്റ്റിലും ഹിപ്പിലും കൊടുക്കേണ്ടത് നെക്കിലൊക്കെ നമ്മൾ ഇഷ്ടത്തിനുള്ള രീതിയിൽ ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ചെയ്ത് എടുക്കാവുന്നതാണ് ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ പഴയ ക്ലോത്തിലോ അല്ലെങ്കിൽ വില കുറഞ്ഞ ക്ലോത്തിലോ ഒക്കെ ചെയ്ത് നോക്കുക അപ്പം പല പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതല്ലേ സപ്പോർട്ട് ചെയ്യണം ഇതൊരു സിമ്പിൾ മെത്തേഡാണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്